എല്ലാവർക്കും ഫുഡ് ഫാക്ടറി ബൈ ഷെഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ പൊറോട്ട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ 500 ഗ്രാം മൈദ, 2 എഗ്ഗ്, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 1.5 ടേബിൾ സ്പൂൺ ഷുഗർ. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം തന്നെ മൈദയിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്താൽ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. മാവിലേക്ക് മുട്ട കൂടി ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് ഉപ്പ് മിക്സ് ചെയ്ത വാട്ടറാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ച് പൊറോട്ടയുടെ മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത വാട്ടറാണ് ഞാനിവിടെ പൊറോട്ടയുടെ മാവ് കുഴക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പൊറോട്ടയുടെ മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി പൊറോട്ടയുടെ മാവ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ച് വെക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ശക്തിയിൽ കുഴക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇക്കാക്കാനെയാണ് ഹെൽപ്പിന് വിളിച്ചത്. അതിനുശേഷം പൊറോട്ടയുടെ മാവ് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം. അരമണിക്കൂറോ 1 മണിക്കൂറോ പൊറോട്ടയുടെ മാവ് ഇങ്ങനെ മൂടി വെക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മളുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവിയതിനു ശേഷം ഓരോരോ ഉരുളകളെടുത്ത് പൊറോട്ടയായി പരത്തിയെടുക്കാം. എത്രത്തോളം തിന്നായി പരത്താൻ പറ്റുന്നോ അത്രത്തോളം തിന്നായി പരത്തണം. ഇങ്ങനെ പരത്തിയ പൊറോട്ട നന്നായിട്ട് വീശിയടിക്കാം. വീശിയടിച്ചാൽ മാത്രമേ നന്നായിട്ട് ലെയറായിട്ട് പൊറോട്ട നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് വീശിയടിച്ചു കഴിഞ്ഞാൽ പൊറോട്ട ഇങ്ങനെ ചുരുട്ടി വെക്കാം. റൗണ്ടിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ മതി. ഓരോ പൊറോട്ടയും നമുക്കിതുപോലെ ചെയ്ത് വെക്കാം. ഇനി ഇങ്ങനെ ചുരുട്ടി വെച്ച പൊറോട്ട ഓരോന്നായിട്ട് എടുത്ത് പരത്തിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി പാനിൽ എണ്ണയൊഴിച്ച് ചൂടായതിന് ശേഷം ഓരോ പൊറോട്ടയായിട്ട് ചുട്ടെടുക്കാം. രണ്ടു വശവും നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് വരെ രണ്ടു വശവും വേവുന്നത് വരെ നന്നായിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്ത വശം കൂടി നന്നായിട്ട് മുരിച്ചെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ പൊറോട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രിസ്പിനെസ് ഉണ്ടാകും.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അതാത് ടൈമിൽ നിങ്ങളുടെ ഫോണിലെത്തിച്ചേരുന്നതായിരിക്കും. ഇനി നന്നായിട്ട് ചുട്ടെടുത്ത പൊറോട്ട ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ അടിച്ചു കൊടുക്കണം, എന്നാലേ പൊറോട്ട നല്ല ലെയറായിട്ട് ഫോം ചെയ്യുള്ളൂ. എത്രത്തോളം അടിച്ചു കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട നല്ല ലെയറായിട്ട് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ ഈസിയാണ് ഈ പൊറോട്ട ഉണ്ടാക്കാൻ. നമ്മൾ ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഈ പൊറോട്ട കഴിക്കാൻ. ഞാനിവിടെ ഗ്രീൻ ചിക്കൻ കറിയുടെ കൂടിയാണ് ഈ പൊറോട്ട സെർവ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.